ക്രോഷ്യ മൊബൈൽ പൗച്ചിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഇതിൽ ഞാൻ രണ്ട് പീസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ചെയ്ത പീസാണ്. അതിലിങ്ങനെ ഒരു ബ്ലൂ സ്റ്റിച്ച് മാർക്കർ പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ രണ്ടാമത് ചെയ്തതാണ്. ഓക്കെ, സോ ഇതിൽ ഞാൻ ഒരു സേഫ്റ്റി പെൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റിച്ച് മാർക്കറായിട്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ റൈറ്റ് സൈഡ്. ഓക്കെ, രണ്ടാമത്തെ പീസിൻ്റെ ഇതാണ് എൻ്റെ റൈറ്റ് സൈഡ്. ആദ്യത്തെ പീസിൻ്റെ ഇതാണ് എൻ്റെ റൈറ്റ് സൈഡ്. ഓക്കെ, സോ ആ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറ്റേൺ എങ്ങനെ റീഡ് ചെയ്യാം എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു പാറ്റേൺ എഴുതി വച്ചിട്ടുണ്ട്. സോ ഇത് ഈ ക്രോഷേ ചെയ്ത ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്തത്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ഇറ്റ് ഇസ് എ ക്രോഷേ മൊബൈൽ പൗച്ച് പാറ്റേൺ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ, മെറ്റീരിയൽസ് നീഡഡ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ, കോട്ടൺ യാൺ, ഹൂക്ക് 4 mm, പിന്നെ നീഡിൽ, സിസേഴ്സ്, റോ കൗണ്ടർ, മെഷറിംഗ് ടേപ്പ്, ആൻഡ് ഓപ്ഷണലായിട്ട് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ എനി ക്രോഷേ ആക്സസറി ഓർ ബട്ടൺ ബീഡ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പാർട്ട് വണ്ണിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പാറ്റേണിൽ ഞാൻ, ഈ റിട്ടേൺ പാറ്റേണിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റിച്ചസ് യൂസ്ഡ് ഓർ അബ്രീവിയേഷൻസ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സാധാരണ പാറ്റേൺസൊക്കെ നോക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഷോർട്ട് ഫോംസ് ഉണ്ടാവും. അപ്പോൾ ആ ഷോർട്ട് ഫോംസ് എന്നതിനെയൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നത്. സി എച്ച് എന്ന് പറയുന്നത് ചെയിൻസ്, പിന്നെ എസ് സി എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ, എഫ് സി എച്ച് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ചെയിൻ. ഓക്കെ, പിന്നെ ഫൗണ്ടേഷൻ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയ്യുന്ന ആ കുറച്ച് ചെയിൻസിനെയാണ് ഫൗണ്ടേഷൻ ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ പാർട്ട് വൺ, പാർട്ട് വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ചെയ്ത ആ ക്രോഷേ ഫസ്റ്റ് പീസ് ചെയ്യത്തില്ല, അതിൻ്റെ ആ സ്റ്റെപ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്, മെഷർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് യുവർ ഫോൺ വിത്ത് എ മെഷറിംഗ് ടേപ്പ്. നമ്മൾ ആദ്യം ഫോണിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തു, ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തു. പിന്നെ ഫോം ആസ് മെനി ചെയിൻസ് ആസ് റിക്വയർഡ് ഫോർ ഫൗണ്ടേഷൻ ചെയിൻ കൺസ്ട്രക്ഷൻ. പിന്നെ ആ ലെങ്ത്തിന് അനുസരിച്ച്, ഫോണിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എത്ര നമുക്ക് ചെയിൻസ് ആണോ വേണ്ടത് അത്രയും ചെയിൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഫോം ആസ് മെനി ചെയിൻസ് ആസ് റിക്വയർഡ് ഫോർ ഫൗണ്ടേഷൻ ചെയിൻ കൺസ്ട്രക്ഷൻ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് വൺ മോർ ചെയിൻ ടു ദ ഫൗണ്ടേഷൻ ചെയിൻ വിച്ച് ഇസ് ദി ഹൈറ്റ് ഓഫ് ദ സിംഗിൾ ക്രോഷേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആ ഫൗണ്ടേഷൻ ചെയിനിന്ന് ഞാൻ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്തതെന്നുള്ളത്. അതാണ് ആ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് വൺ മോർ ചെയിൻ ടു ദ ഫൗണ്ടേഷൻ ചെയിൻ. അപ്പോൾ 30 എന്ന് പറയുന്നത് 31 ആകും. ആ 31st ചെയിൻ ആണ് ആ ഹൈറ്റ് ഓഫ് ദ സിംഗിൾ ക്രോഷേ, പിന്നെ ആ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് കൺസ്ട്രക്ട് സിംഗിൾ ക്രോഷേ എലോങ് ദ ചെയിൻസ് ഫോംഡ്. എന്നിട്ട് നമ്മൾ ആ ഫൗണ്ടേഷൻ ചെയിൻ 30 ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഓരോന്നിലുമായിട്ട് സിംഗിൾ ക്രോഷേ ഉണ്ടാക്കുക. എന്നിട്ട് ഫിഫ്ത്ത് എന്താണ്, ഫ്രം റോ 1 ടിൽ ദ ഡിസയേർഡ് ബ്രെഡ്ത് ഓഫ് ദി ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫൗണ്ടേഷൻ ചെയിനിൽ 30 സിംഗിൾ ക്രോഷേ ചെയ്യുമല്ലോ, അതാണ് നമ്മുടെ റോ 1. ആ റോ 1 തൊട്ട് ടിൽ ദ ഡിസയേർഡ് ബ്രെഡ്ത് ഓഫ് ദി ഫോം, ബ്രെഡ്ത് എന്ന് പറയുന്നത് ഈ ഈ ഇത് ഈ വശം. ഓക്കെ, സോ ഇതിന് എത്ര ഡയമണ്ട്, എത്ര റോസ് ആണോ വേണ്ടത് അത്രയ്ക്കും ക്രോഷേ, സിംഗിൾ ക്രോഷേ, എസ് സി എന്ന് പറയുന്നതാണ് സിംഗിൾ ക്രോഷേ. ഓക്കെ, അത് ഞാൻ ഇവിടെ അബ്രീവിയേഷൻസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ ചെയിൻ ഫോംഡ്. ഇപ്പം നമ്മൾ എത്ര ഫൗണ്ടേഷൻ ചെയിൻ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, 30 ചെയ്തിട്ടുണ്ട്. ആ 30 സിംഗിൾ ക്രോഷേ അനുസരിച്ച്, ആ 30 സിംഗിൾ ക്രോഷേ തന്നെ നമ്മുടെ ഈ ഫോണിൻ്റെ ഹൈറ്റിനൊത്ത്
ഐ മീൻ ഇൻ ദ സെൻസ് ബ്രെഡ്ത്തിനൊത്ത് നമ്മൾ റോസ് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഈ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, മൈ പാറ്റേൺ കോൾസ് ഫോർ 30 സിംഗിൾ ക്രോഷേ അലോങ് ദ ഫൗണ്ടേഷൻ ചെയിൻ. ഓക്കെ, എഫ് സി എച്ച് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ചെയിൻ ആണ്. ഓക്കെ, സോ മൈ പാറ്റേൺ കോൾസ് ഫോർ 30 സിംഗിൾ ക്രോഷേ അലോങ് ദ ഫൗണ്ടേഷൻ ചെയിൻ. 30 സിംഗിൾ ക്രോഷേ വേണം, അങ്ങനെ എത്ര റോസ് വേണം എനിക്ക്, 18 റോസ് വേണം. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ 18 റോസ് ആണ് ചെയ്തിരിക്കുന്നത്. അതത്രയും ബ്രെഡ്ത്ത്, ഈ ഹൈറ്റ്, സോറി ബ്രെഡ്ത്ത് ഓഫ് ദ ഫോൺ. ഓക്കെ, ഇനി എന്താ ചെയ്തത് അടുത്തത്? ക്രോഷേ സിംഗിൾ ക്രോഷേ അലോങ് ദി സൈഡ്സ് ഓഫ് ദി റോസ് ക്രിയേറ്റഡ്. അപ്പോൾ ഞാൻ ഈ 18 റോസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എങ്ങനെയാണ് ചെയ്തത്, ഈ സൈഡിൽ മൊത്തം 18 സിംഗിൾ ക്രോഷേ ചെയ്തു. അതാണ് എൻ്റെ ഈ 6th സ്റ്റെപ്പ്. 7th സ്റ്റെപ്പ് എന്താണ്? ക്രോഷേ സിംഗിൾ ക്രോഷേ അലോങ് ദ ബേസ് ഓഫ് ദി ഫൗണ്ടേഷൻ ചെയിൻസ് ഫോംഡ്. നമ്മൾ ഫൗണ്ടേഷൻ ചെയിനിൽ ചെയ്തല്ലോ, അതിലും ഇതുപോലെ 30 സിംഗിൾ ക്രോഷേസ് ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. പിന്നെ എന്താണ്? ക്രോഷേ സിംഗിൾ ക്രോഷേ അലോങ് ദ സൈഡ്സ് ഓഫ് ദി റോസ് ക്രിയേറ്റഡ് അതർ സൈഡ്. കേട്ടോ, അതർ സൈഡ് ഞാൻ വിട്ടുപോയി. ഇപ്പുറത്ത് ഈ വശത്തും കൂടെ 18 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ അൾട്ടിമേറ്റ്ലി കിട്ടുന്നത്? സ്റ്റെപ്സ് 6, 7, 8 എന്താ നമുക്ക് തരുന്നത്? ഫൈനലി ഗിവ്സ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഓൺ ഓൾ ദ 4 സൈഡ്സ് ടു ഹാവ് യൂണിഫോമിറ്റി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 6, 7, 8 സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോഴേക്കും ഈ 4 വശത്തും നമുക്ക് യൂണിഫോമായിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാർട്ട് ടു എന്താണ്? ഈ പീസ് 2 കൺസ്ട്രക്ഷൻ ചെയ്യണ്ടേ, അതാണ് ഈ പാർട്ട് 2-ൽ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ട് ദ സെക്കൻഡ് പീസ് ഓഫ് ദി ഫോൺ റിപ്പീറ്റിംഗ് ദ സ്റ്റെപ്സ് 1-8 ഓഫ് പാർട്ട് 1. പാർട്ട് 1-ലെ ഈ 1-8 സ്റ്റെപ്സ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെക്കൻഡ് പീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 2 പീസസ് ഉണ്ട്. ഇത് ഇത്രയുമാണ് ഞാൻ പാർട്ട് 1-ൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഇപ്പോൾ നമുക്ക് പാർട്ട് 2-ലേക്ക് കടക്കാം. പാർട്ട് 2-ൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? 10th സ്റ്റെപ്പിൽ തൊട്ടാ തുടങ്ങുന്നത്. അറേഞ്ച് ദ 2 ക്രോഷേറ്റഡ് പീസസ് 1 ടോപ്പ് ഓഫ് ദി അതർ. ഓക്കെ, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുക. എങ്ങനെയാണ് വെക്കേണ്ടത്? ഇൻ സച്ച് എ വേ ദാറ്റ് ദ റോങ് സൈഡ്സ് ആർ ഇൻസൈഡ് ആൻഡ് അലൈൻ ദ സ്റ്റിച്ചസ് ഈവൻലി. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് എന്തിനാണെന്നാണ് പറഞ്ഞത്? ഈ റൈറ്റ് സൈഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പീസിൻ്റെ റൈറ്റ് സൈഡ്, ഇതാണ് എൻ്റെ സെക്കൻഡ് പീസിൻ്റെ റൈറ്റ് സൈഡ്. ഇനിയിപ്പോൾ ഈ 2 പീസസും നമ്മൾ അലൈൻ ചെയ്യണം. എങ്ങനെ അലൈൻ ചെയ്യേണ്ടത്? ഈ 2 റൈറ്റ് സൈഡ്സും പുറത്ത് കാണുന്ന രീതിയിൽ. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റിൻ്റെ റൈറ്റ് സൈഡായി, ഇത് എൻ്റെ സെക്കൻഡ് റൈറ്റ് സൈഡ്. ഞാൻ അതിനെ ഒന്ന് മറിച്ചിടുകയാണ്. എന്നിട്ട് ഈ ഫോൺ ജസ്റ്റ് എൻ്റെ മേളിൽ വയ്ക്കുന്നു. അതിന് ശേഷം എൻ്റെ ഫസ്റ്റ് പീസിൻ്റെ ഈ റോങ് സൈഡ് ഈ ഫോണിൻ്റെ മേളിൽ വരുന്ന രീതിയിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻ എഫക്റ്റ് എന്താ കിട്ടിയത്? മുൻവശം നോക്കിയാൽ റൈറ്റ് സൈഡ്, ഇത് ഇതിൻ്റെ ഒന്ന് പുറകെ വശം നോക്കിയാലും റൈറ്റ് സൈഡ്. കണ്ടോ? ഓക്കെ, സോ ഇങ്ങനെയാണ് അലൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പാറ്റേണിൽ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റോങ് സൈഡ്സ് 2 അകത്ത് വന്ന് അകത്തായിരിക്കും വരുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ക്രോഷേ ത്രൂ ദ BLO എന്ന് പറയുന്നത് എന്താണ്? ബാക്ക് ലൂപ്പ് ഒള്ളി. ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽ ഒന്ന് കണ്ട് സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക. ക്രോഷേ ത്രൂ ദ BLO ഓഫ് ദി ടോപ്പ് പീസ് ആൻഡ് FLO ഓഫ് ദി ബോട്ടം പീസ്. FLO എന്ന് പറയുന്നത് ഫ്രണ്ട് ലൂപ്പ് ഒള്ളി. ഓക്കെ, അതും ഞാൻ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ഇട്ട് തരാം. സോ ബി എൽ ഒ ഓഫ് ദി ടോപ്പ് പീസ്. അപ്പോൾ ടോപ്പ് പീസ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ടോപ്പ് പീസ്. ഓക്കെ, അതിൻ്റെ ബി എൽ ഒ, ബി എൽ ഒ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിൽ കാണുന്ന ലൂപ്പ്. അപ്പോൾ നിങ്ങൾ ക്ലോസ്ലി നോക്കുവാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ലൂപ്പ്, ഇത് നിങ്ങളുടെ സെക്കൻഡ് ലൂപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് പീസിൻ്റെ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഈ പുറകിൽ കാണുന്ന ഈ സ്റ്റിച്ചാണ്. ഓക്കെ, ഇതും പിന്നെ എന്താ പറയുന്നത് പാറ്റേൺ, ഫ്രണ്ട് ലൂപ്പ് ഓഫ് ദി ബോട്ടം പീസ്. ഇതാണ് എൻ്റെ ബോട്ടം പീസ്, അതിൻ്റെ ഫ്രണ്ട് ലൂപ്പ്. ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് ഇതും ഇതാണ് അതിൻ്റെ ബോട്ടം, ഐ മീൻ ബാക്ക് ലൂപ്പും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ടു വി ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് പീസ്, ഇതെൻ്റെ സെക്കൻഡ് പീസ്. ഫസ്റ്റ് പീസിൻ്റെ ബാക്ക് ലൂപ്പും സെക്കൻഡ് പീസിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, ഈ രണ്ട് ലൂപ്പ് ചേർത്തിട്ടാണ് നമുക്കിനി ക്രോഷേ ചെയ്യേണ്ടത്. എങ്ങനെയാണ്, അതിൽ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനത് ആ സിംഗിൾ ക്രോഷേ ചെയ്യണമെന്നുള്ളത് മിസ് ചെയ്തു. സോ ഞാനത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഇതിൽ. ക്രോഷേ സിംഗിൾ ക്രോഷേ ത്രൂ ദ ബാക്ക് ലൂപ്പ് ഒള്ളി ഓഫ് ദ ടോപ്പ് പീസ് ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഒള്ളി ഓഫ് ദി ബോട്ടം പീസ് അലോങ് ദ ത്രീ സൈഡ്സ് ഓഫ് ദി ഓഫ് ബോത്ത് ദി പീസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഈ മൂന്ന് വശത്തും നമ്മളിങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണ് ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂന്ന് വശം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ, ഫസ്റ്റ് ഐ മീൻ ആ സൈഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഈ മൂന്ന് വശത്തും ഇങ്ങനെ ഈ ബാക്ക് ലൂപ്പ് ഉള്ളിയും ഫ്രണ്ട് ലൂപ്പ് ഉള്ളിയും യൂസ് ചെയ്തിട്ട് ക്രോഷേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ രണ്ട് പീസസും ഞാൻ അലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ സ്റ്റിച്ചസും അടുത്തടുത്ത് തന്നെ ഉണ്ടാകണം. ഇൻ ദ സെൻസ് ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഇതിപ്പോൾ 30 സ്റ്റിച്ചസും ഈവൻലി അലൈൻഡ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ആ ബാക്ക് ലൂപ്പ് ഒള്ളി ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഒള്ളി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, സോ പാറ്റേണിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രോഷേ സിംഗിൾ ക്രോഷേ ത്രൂ ദി ബാക്ക് ലൂപ്പ് ഓഫ് ദി ടോപ്പ് പീസ്. അപ്പോൾ നമുക്കിനി ബാക്ക് ലൂപ്പ് ഒള്ളി എടുക്കാം, ടോപ്പ് പീസിൻ്റെ ബാക്ക് ലൂപ്പ് ഒള്ളി എടുക്കുകയാണ്. സിംഗിൾ ക്രോഷേ ആയ കാരണം കുറച്ച് കഷ്ടമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഫ്രണ്ട് ലൂപ്പ് ഓഫ് ദി ബോട്ടം പീസ്. ഓക്കെ, സോ ഫ്രണ്ട് ലൂപ്പ് ഒള്ളി ഓഫ് ദി ബോട്ടം പീസ്, ഇതാണ് എൻ്റെ ബോട്ടം പീസ്, അതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഒള്ളി എടുത്തു. ഇനി ഇതിൽ ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഈ യാൺ അകത്തൂടെ അങ്ങ് എടുക്കാൻ പോവാം. ഓക്കെ, സോ ഇനി ഇതിലാണ് ഞാനിനി സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ലൂപ്പ് പതുക്കെ ഈ രണ്ട് ലൂപ്സിലൂടെ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നൗ സെക്യൂർഡായി. ഇനി ചെയിൻ വൺ വേണം നമുക്ക്
സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട്. പിന്നെ ആ രണ്ട് ലൂപ്പിലും ഒന്നുകൂടെ ഹുക്ക് കടത്തി വിടുക. കടത്തി വിട്ട ശേഷം തിരിച്ചും ഒരു പ്രാവശ്യം പുറത്തോട്ട് എടുക്കുക. എടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇത് കുറച്ച് കഷ്ടമായിരിക്കും, കാരണം നമുക്ക് ആ യൂഷ്വൽ ആ രണ്ട് ലൂപ്സ് അല്ലല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കഷ്ടമായിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് ഗിവ്സ് എ വെരി ഗുഡ് എഫക്റ്റ്. തിരിച്ചും അതുപോലെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് സെക്കൻഡ് ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഉള്ളി എടുക്കുക. എന്നിട്ട് ക്രോഷേ ചെയ്യുക. ഇനി തേർഡ് സ്റ്റിച്ച് അതിൻ്റെ ബാക്ക് ലൂപ്പ് ഉള്ളി ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് എൻ്റെ തേർഡ് അതിൻ്റെ കഴിഞ്ഞു. ഇനി ഫോർത്തിൻ്റെ ബാക്ക് ലൂപ്പ് ഉള്ളി ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. ഫിഫ്ത്ത് ബാക്ക് ലൂപ്പ് ഉള്ളി ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഈ എൻറ്റയർ സൈഡും ചെയ്യുക, മേളില് ഈ സൈഡും ആൻഡ് ഇവിടെ ഈ സൈഡും. ഓക്കെ, ഇനി മൂന്ന് സൈഡും നമുക്ക് യൂസിങ് ദ സെയിം പാറ്റേൺ ഫ്രണ്ട് ലൂപ്പ് ഉള്ളി ബാക്ക് ലൂപ്പ് ഉള്ളി വെച്ച് ചെയ്യുക. സിംഗിൾ ക്രോഷേ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈഡ് മൊത്തം ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഉള്ളി വെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 29 സ്റ്റിച്ചസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചാണ്, ഒരു സൈഡിലെ ലാസ്റ്റ് സ്റ്റിച്ച്. ഓക്കെ, സോ അതിനും ഇതുപോലെ ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ഓക്കെ ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഉള്ളി എടുക്കുകയാണ്. എടുത്തിട്ട് ക്രോഷേ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ചില സമയം ഈ സ്റ്റിച്ചസിൻ്റെ ഇടയ്ക്ക് കൂടെ വരാൻ കഷ്ടമാണ്. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ വൺ സൈഡ് ഫിനിഷ് ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എൻ്റെ ആ FLO ആൻഡ് BLO ഫ്രണ്ട് ലൂപ്പ് ഉള്ളി ആൻഡ് ബാക്ക് ലൂപ്പ് ഉള്ളി ട്യൂട്ടോറിയൽസ് ഞാൻ നിങ്ങൾക്ക് ഒരു റിഡ്ജ്ഡ് എഫക്റ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതാണ്, നിങ്ങളുടെ ഈ സ്റ്റിച്ചസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സൈഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ, ആ ഫ്രണ്ട് ലൂപ്പ് ഉള്ളി ആൻഡ് ബാക്ക് ലൂപ്പ് ഉള്ളി യൂസ് ചെയ്തപ്പോൾ ഈ സ്റ്റിച്ചസ് ഒന്ന് കമ്പയർ ടു ദി പൗച്ച് ഈ ഒരു ഇത് ഒന്ന് മോളിലോട്ട് വന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ആൻഡ് പുറകിൽ ഒരു ലൈൻ മാത്രം കാണും. ഐ മീൻ മുൻവശത്ത് ഇവിടെ ഒരു ലൈനും ഉണ്ട്, പുറകിൽ ഇത് ഒരു ലൈനുണ്ട്. ഈ 18 റോസിൽ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ നമുക്ക് എന്താണ് ആ സിംഗിൾ ക്രോഷ് സ്റ്റിച്ചസാണ് കാണാൻ പറ്റുന്നത്. എങ്കിൽ ഇവിടെ വരുമ്പോൾ കണ്ടോ, ഈ ഒരൊറ്റ ഒരു ലൈൻ കൊടുത്ത പോലെ ഇല്ലേ, ഈ ഒരു എഫക്റ്റും
മുന്നിൽ നമുക്ക് കിട്ടും ഇവിടെ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഈ സൈഡിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊന്ന് മുകളിലോട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ആ ട്യൂട്ടോറിയലിൽ പറഞ്ഞ പോലെ ഉള്ള റിഡ്ജ്ഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റിബ്ഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഭംഗിക്കാണ് ഇങ്ങനെ നമ്മൾ ഒരു ടെക്സ്ചർ എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഭംഗിക്കാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു സൈഡാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ നോട്ട്ബുക്ക് തുറക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. ഓക്കെ, കണ്ടോ, അകത്ത് കണ്ടോ ഒരു വ്യത്യാസം ഉള്ള ഒരു സ്റ്റിച്ച്. ഓക്കെ, സോ ഇതിപ്പോൾ എൻ്റെ ഒരു സൈഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഞാൻ താഴെയും ഈ മറുവശത്തും കൂടെ ചെയ്യാൻ പോവാം. സോ ഇതെനിക്ക് മൊത്തത്തിൽ 30 സ്റ്റിച്ചസ് ഉണ്ട്. 30 സ്റ്റിച്ചസ് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ എൻ്റെ ഈ രണ്ട് പാനൽസും അല്ലെങ്കിൽ രണ്ട് പീസസും പ്രോപ്പറായിട്ട് ഞാൻ അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കാരണമാണ് എനിക്ക് 30 സ്റ്റിച്ചസ് കിട്ടിയത്. ഇനി ഇതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യേണ്ട, ഈ സ്റ്റിച്ചസ് ഇതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇത് ഈ സൈഡ് ഈ 18 റോസ് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്ത ഒരു ചെയിൻ 1 ആണ്. സോ അത് നമ്മൾ കൂട്ടണ്ട, അല്ലാതെ ഈ 18 സ്റ്റിച്ചസ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, നമ്മൾ സൈഡിൽ ചെയ്ത 18 സിംഗിൾ ക്രോഷേ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ കർവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ സൈഡിൽ വരുമ്പോഴേക്കും. സോ ഞാൻ ആ സ്റ്റിച്ചസ് 18 സ്റ്റിച്ചസും അലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ പോവുകയാണ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ. കറക്റ്റ്, ഇതാണ് എൻ്റെ റൈറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതിൻ്റെ മറ്റേ സ്ലിപ്പ് നോട്ട് ഇട്ട് തുടങ്ങുന്നത് ആ സൈഡ്. അപ്പോൾ എനിക്കിത് 18 സ്റ്റിച്ചസ് കറക്റ്റാണ്. അപ്പോൾ എൻ്റെ അലൈൻമെൻറ്റ് ടു പാനൽസിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇനി എനിക്ക് പതിവ് പോലെ ക്രോഷേ ചെയ്ത് തുടങ്ങാം. ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. എനിക്ക് ഫ്രണ്ട് പാനലിൻ്റെ ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ബാക്ക് പാനലിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഉള്ളി വെച്ചിട്ട് ക്രോഷേ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി എനിക്കെപ്പോഴും ഈ ബാക്ക് ലൂപ്പ് ഉള്ളി കിട്ടാനാണ് ഏറ്റവും പാട്. സോ നിങ്ങൾക്ക് അങ്ങനെ അത് ഒരു പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആ സൂചി ഉണ്ടല്ലോ നീഡിൽ എടുത്തിട്ട് പതുക്കെ ഒന്ന് ആ സ്റ്റിച്ച് ആ ബാക്ക് ലൂപ്പ് ഉള്ളി മാത്രം ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലൂടെ ഈ ക്രോഷേ ഹുക്ക് കടത്തി വിടുക. ഇതാണ് എൻ്റെ ബാക്ക് ലൂപ്പ് ഉള്ളി. വന്നു, എനിക്ക് കിട്ടിയത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. ഓക്കെ, ഫ്രണ്ട് ലൂപ്പ് ഉള്ളി മിക്കവാറും ഈസി ആയിട്ട് കിട്ടും, ബാക്ക് ലൂപ്പ് ഉള്ളിയാണ് പാട്. ഓക്കെ, ഇനി ഇതുപോലെ ബാക്ക് ലൂപ്പ് ഉള്ളി ഫ്രണ്ട് ലൂപ്പ് ഉള്ളിയായിട്ട് ചെയ്ത് ഇനി 18 സ്റ്റിച്ചസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സൈഡിലെ 17 സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ എത്തിയപ്പോഴേക്കും എനിക്ക് 17 സ്റ്റിച്ചസ് ആയി. ഇനി ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യുമ്പോഴായിരിക്കും എനിക്കെൻ്റെ ആ 18 റോസിൽ സൈഡിൽ മൊത്തം ക്ലോസ്ഡ് ആയി കിട്ടുന്നത്. ഓക്കെ, സോ this is my 18th stitch.
അപ്പോൾ ഞാൻ എൻ്റെ ടു സൈഡ്സും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കതൊന്ന് കാണാം. ഓക്കെ, ദിസ് ഈസ് ഹൗ മൈ ഫോൺ പൗച്ച് ഇപ്പോൾ കാണാനായിട്ട്. ഓക്കെ, ഇനി എനിക്ക് ഈ മൂന്നാമത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അതിൽ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റിച്ച്. ഇതിൽ നിന്ന് ഇതുവരെ എനിക്ക് 30 സ്റ്റിച്ചസ് ഉണ്ട്. സോ ആ 30 സ്റ്റിച്ചസും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ തേർഡ് സൈഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിപ്പോൾ എൻ്റെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട് ബാക്ക് ലൂപ്പ് ഉള്ളി ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. അപ്പോൾ നിങ്ങൾ അടുത്ത ഇത് എടുക്കുമ്പോൾ ഒരിക്കലും ഈ പ്രീവിയസ് സ്റ്റിച്ചിൽ ഹുക്ക് ഇടാതെ അടുത്ത സ്റ്റിച്ചിൽ തന്നെ കോൺഷ്യസ് ആയിട്ട് ഇടുക. ഓക്കെ, ഇതാണ് എൻ്റെ ബാക്ക് ലൂപ്പ് ഉള്ളി. ഓക്കെ, എന്നിട്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. ഓക്കെ, തിരിച്ചും അതുപോലെ. ബാക്ക് ലൂപ്പ് ഉള്ളി, ഫ്രണ്ട് ലൂപ്പ് ഉള്ളി. ഇങ്ങനെ ഇത് മൊത്തം ചെയ്ത് കൊണ്ടുവരിക ഈ തേർഡ് സൈഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ എൻഡ്സ് കർവ്ഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഫോണിന് ഇവിടെ കർവ്ഡ് എഡ്ജസ് ഉണ്ടല്ലോ, അതുപോലെ ഒരു കർവ്ഡ് എഡ്ജസ് ആയിരിക്കും ഈ രണ്ട് സൈഡിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാനിത് എൻ്റെ ഈ 30 സ്റ്റിച്ചസും ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ മൂന്നാമത്തെ സൈഡും ഫിനിഷ് ചെയ്യാറായി. ഇതിപ്പോൾ എനിക്ക് എൻ്റെ 28th സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് രണ്ട് സ്റ്റിച്ചസ് കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ, ദിസ് ഇസ് മൈ 29th സ്റ്റിച്ച്. ഞാനിപ്പോൾ എൻ്റെ ഈ സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാറ്റാൻ പോവുകയാണ്. ദിസ് ഇസ് മൈ 30th സ്റ്റിച്ച്. സോ എൻ്റെ 3 സൈഡ്സും ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ കാണുകയാണെങ്കിൽ ഇത് ഒരു ഫുള്ളി കവർ. ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ എടുത്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇതിപ്പോൾ എൻ്റെ ഫുള്ളി കവേർഡ് ഒരു ഫോൺ പൗച്ചായി. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം.
ആ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് എനിക്കകത്ത് ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ടിയത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ ഫോൺ കംപ്ലീറ്റ് ഇതിനകത്ത് കയറിയിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി എനിക്കിത് വീവ് ഇൻ ചെയ്യാം. സോ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിനെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കിത് അകത്തോട്ട് വീവിൻ ചെയ്യണ്ടേ ഈ രണ്ട് ഈ ടെയിൽസൊക്കെ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ ഫോണിനെ ഫോൺ കവറിനെ ഒന്ന് ഇൻസൈഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒന്ന് മറിച്ചെടുക്കുകയാണ് എൻ്റെ റോങ് സൈഡ് പുറത്ത് വരുന്ന രീതിയിൽ. ആക്ച്വലി എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സ്റ്റേഡി പൗച്ചായിട്ടുണ്ട്. കോട്ടൺ യാണിൽ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര സ്റ്റേഡിനെസ് ഉള്ളത്. ഇതിപ്പോൾ അക്രിലിക്കിലാണ് ചെയ്തിരുന്നെങ്കിൽ മേ ബി സിംഗിൾ ക്രോഷ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്റ്റേഡിനെസ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ കോട്ടൺ യാണിൽ ചെയ്ത ആ ഒരു സ്റ്റേഡിനെസ് നമുക്ക് കിട്ടത്തില്ല. ഇറ്റ് ഹോൾഡ്സ് വെയ്റ്റ്, ഹെവിനെസ് ഒക്കെ അതങ്ങ് താങ്ങും, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് ഞാനിവിടെ എൻ്റെ ഇത് ടെയിൽ സ്ഥലം ആൻഡ് ദാറ്റ് ഇസ് ദ ടെയിൽ. ഇതിന് ഞാൻ ഈ ഒരു ഡിഫറെൻ്റ് സ്റ്റിച്ച് കാണുന്നുണ്ടോ, ഇത് ഇത്രയും സിംഗിൾ ക്രോഷയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മിഡിലിൽ മാത്രം നമ്മൾ ആ ബാക്ക് ലൂപ്പ് പുള്ളി ഫ്രണ്ട് ലൂപ്പ് പുള്ളി യൂസ് ചെയ്തത്. ഇതിലിടയ്ക്കൂടെ ഞാൻ എൻ്റെ ഈ ടെയില് വീവൻ ചെയ്യാൻ പോവുകയാണ്. സിംഗിൾ ക്രോഷ്യ അരികിലൂടെ നീഡിലും കൂടെ കടന്നു പോകാൻ കഷ്ടമാണ്. അപ്പോൾ അത്ര ടൈറ്റാണ് ആ സ്റ്റിച്ചസ് എന്ന് പറയുന്നത്. സാധാരണ ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ നമുക്ക് ആ രണ്ട് ആ ഹൈറ്റ് വരത്തില്ലേ, അപ്പോൾ ഇടയ്ക്ക് കടത്തി വിടാൻ നമുക്ക് കണ്ടോ ഈസി ആയിരിക്കും. പക്ഷെ ഇതിൽ ഇങ്ങ് കയറി വരാനേ, ഇൻസ്പൈറ്റ് ഓഫ് ഈ ടിപ്പ് ബീയിങ് ഷാർപ്പ്, നല്ല ഷാർപ്പാണ്, എന്നിട്ടും ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കൂടെ രണ്ട് സ്റ്റിച്ചസ് എടുത്തിട്ട് such a tight stitch, superb. എനിക്ക് ഇപ്പോൾ മറിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് അകത്തങ്ങ് സെക്യൂർഡാണ്. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് സെക്യൂർഡ്. അതുപോലെ ഞാൻ ഈ രണ്ടെണ്ണം കൂടെ വീവിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ സ്റ്റിച്ചസിൻ്റെ ഇടയിലൂടെ ഞാനിപ്പോൾ എൻ്റെ ആ രണ്ട് സൈഡ്സും വീവിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ,
കുറച്ച് പ്രയാസമായിരുന്നു എനിക്ക് ആ സ്റ്റിച്ചസിൻ്റെ ഇടയിലൂടെ ഒന്ന് കൊണ്ടുവരാൻ, ബട്ട് സ്റ്റിൽ സംഭവ് ഇറ്റ് ഈസ് ഹാപ്പൻഡ്. സോ ഞാനിപ്പോൾ ആ എഡ്ജസ് ഐ മീൻ ട്രിം ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഫോൺ പൗച്ച് ഞാൻ മറിച്ച് എടുക്കാൻ പോവാണ്. എന്തിനാണ് ആ ഫ്ലവർ അറ്റാച്ച് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ ആദ്യം എൻ്റെ ഈ ബീഡാണ് വയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ബീഡ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ നീഡിൽ ആ ബീഡിൻ്റെ ഹോളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കടന്നു പോകുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഈ ത്രെഡല്ലേ എടുക്കാൻ പോകുന്നത്, അക്രിലിക് യാണാണല്ലോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ബീഡിൻ്റെ അകത്തൂടെ കടന്നു പോകണം. കടത്തി വിട്ട ശേഷം ഈ ഹോളിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അകത്ത് ഒന്ന് ആ സൂചി ഒന്ന് പതുക്കെ വലിക്കുക. ഓക്കെ, സോ ഇറ്റ് ഇസ് സെറ്റിൽഡ് ഇൻ ദാറ്റ് പ്ലേസ്. എന്നിട്ട് ഞാൻ ആ സൂചി അകത്തുനിന്ന് പുറത്തെടുത്തു. ഇനി വീണ്ടും ഈ അറ്റം എനിക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതും ഇതുപോലെ അകത്തു നിന്ന് വലിച്ചെടുക്കുക. ഇനി വീണ്ടും ഒന്ന് ഞാൻ റിവേഴ്സ് സൈഡ് എടുക്കാൻ പോവാം. ഐ മീൻ ലൈക്ക് സോറി, അകത്ത് ഇൻസൈഡ് ഔട്ട് ചെയ്തിട്ട് ഈ രണ്ട് ടെയിൽസ് ഉണ്ടല്ലോ നമ്മൾ ആ ബീഡ് വെച്ചതിൻ്റെ, ഇവിടെയാണ് എൻ്റെ ഇവിടെയാണ് എൻ്റെ ബീഡ് ഉള്ളത്. ഓക്കെ, സോ ഞാൻ ആ യാണൊന്ന് ടൈറ്റായിട്ട് കെട്ടാൻ പോവാം. അകത്തായ കാരണം ആരും അത് അറിയത്തില്ല ഈ സ്റ്റിച്ചസ് ഇങ്ങനെയുള്ളതെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തു. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു അറ്റാച്ച് ഫ്ലവർ. കണ്ടോ, നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് ഉള്ളത് യൂസ് ചെയ്യാം. ഇതെൻ്റെ ഇപ്പോൾ ഫോണ് ഇട്ടു. ഇപ്പോൾ നല്ലൊരു മൊബൈൽ ഫോൺ പൗച്ച് റെഡിയായി.
നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, എന്ത് ഇതായിട്ടാണെങ്കിലും ഒരു ഫംഗ്ഷന് തന്നെ കൊടുക്കാം നിങ്ങൾക്കിത്. ഇഫ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് വാല്യൂ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. സ്വന്തമായിട്ട് തന്നെ നമുക്ക് പലരുടെ കയ്യിലും ഇപ്പോൾ ഫോൺസ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോൺസ് ഉണ്ട്. ഇപ്പോൾ ഫോൺസ് ഫോൺ പൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇറ്റ് ഈസ് ബൈ ഫ്രം കല. ഹാപ്പി ക്രോഷിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.